മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. നമ്മൾ ധാരാളം പുരാണ കഥകൾ കേട്ടിട്ടുണ്ട്. മഹാഭാരതത്തിലെ 60,000-ത്തോളം ശ്ലോകങ്ങൾ കഥകളും ഏതാണ്ട് 65,000-ത്തോളം ശ്ലോകങ്ങൾ പാണ്ഡവരുടെയും കൗരവരുടെയും അവരുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആകെ 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളുമാണ്. രാമായണത്തിന് രാമനുമായി പ്രത്യക്ഷമായിട്ടും പരോക്ഷമായും ബന്ധപ്പെട്ട 20 വ്യക്തികളുടെ ജീവിതാനുഭവങ്ങളാണ്. നമ്മൾ ധാരാളം പുരാണ കഥകൾ കേൾക്കുന്നു, മഹാഭാരതത്തിലെയും രാമായണത്തിലെയും അനുഭവങ്ങളും കഥകളും കേൾക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ശരിക്ക് ആ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും കേട്ട് നമ്മുടെ മനസ്സിനെ ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കണം. അപ്പോൾ ബാഡ് തോട്ട്സ് ഗുഡ് തോട്ട്സ് ആകും, ബാഡ് ആക്ഷൻ ഗുഡ് ആക്ഷൻ ആകും. ഈ മനസ്സിനെ മാറ്റിയാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നന്മ നിറഞ്ഞതാവും. കർമ്മം നന്നായാൽ കർമ്മബലവും കർമ്മത്തിൻ്റെ പ്രതിഫലവും നന്നാവും. അപ്പൊ നമ്മൾ കേൾക്കുന്നത് ഇൻഫർമേഷനാണ്, അതിനെ നോളജാക്കി മാറ്റണം. കേൾക്കുന്നത് ഇൻഫർമേഷനാണ്, അതിനെ നോളജാക്കി മാറ്റണം. നോളജിനെ വിശദമാക്കി മാറ്റണം, വിശദത്തെ എക്സ്പീരിയൻസ് ആക്കി മാറ്റണം. ആ എക്സ്പീരിയൻസിന്റെ ആകത്തുകയാണ് ജീവിതം. വിവരങ്ങളാണ് നമുക്കിത് വായിക്കുമ്പോൾ കിട്ടുക, അതിനെ അറിവുകളാക്കണം. അറിവുകളെ ബുദ്ധി വൈഭവമാക്കണം, ബുദ്ധി വൈഭവത്തെ ജീവിതാനുഭവങ്ങളാക്കി മാറ്റണം. ഇതെങ്ങനെയാ സാധിക്കാം? ഒരു കഥ. ഇനി ഇടയ്ക്ക് കുറച്ച് കഥകളും കൂടി പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ സാധാരണ പറയാത്തത്. ഒരിടത്തൊരു സന്യാസി കാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വിശ്രമിക്കാൻ ഒരു കല്ലിൻ്റെ പുറത്തിരുന്നപ്പോൾ അടുത്തൊരു വേടൻ ആ കാട്ടിലെ പക്ഷികളെ അമ്പെയ്ത് അയാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വേടൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു. ഇവർ രണ്ടുപേരും സംസാരിച്ചു. വേടൻ പറഞ്ഞു, ഒരാഴ്ചത്തേക്കുള്ള എൻ്റെ ഭക്ഷണം ശേഖരിക്കാനാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നത്. പക്ഷികളെ അമ്പെയ്തതാക്കാം, കൊന്ന് അതിൻ്റെ ഡെഡ് ബോഡിയും കൊണ്ടുപോവാനാണ്. ഇവർ കുറേ നേരം സംസാരിച്ച് അയാൾ അവിടെ കിടന്നുറങ്ങി. വേടൻ സന്യാസി കാട്ടിലേക്ക് പോവുകയും ചെയ്തു. സന്യാസി കാട്ടിലേക്ക് പോയി. പക്ഷിമൃഗാദികളുടെ ഭാഷ അറിയാവുന്ന രീതിയിലുള്ള സന്യാസിയാണ് എന്ന് നമ്മുടെ കഥ. ഈ പക്ഷികളോടെല്ലാം സന്യാസി പറഞ്ഞു, നിങ്ങളെ അമ്പെയ്ത് വീഴ്ത്തി ഭക്ഷണമാക്കാൻ ഒരു വേടൻ വരുന്നുണ്ട്, അത് നിങ്ങളെല്ലാവരെയും അറിയിക്കുക. നിങ്ങളെ കൊല്ലാൻ ഒരു വേടൻ വരുന്നുണ്ട്, എല്ലാവരെയും അറിയിക്കുക. ആ സന്യാസി പക്ഷികളോട് അത് പറഞ്ഞിട്ട് പോവുകയും ചെയ്തു. കുറേ പക്ഷികൾ അത് കേട്ടു. ആ പക്ഷികൾ മറ്റു പക്ഷികളോടെല്ലാം പറഞ്ഞു, ഒരു വേടൻ വരുന്നുണ്ട്, നമ്മളെ കൊല്ലാൻ വരുന്നുണ്ട്, എല്ലാവരും അത് കേട്ടു. അടുത്ത ദിവസം വേടൻ വന്നു. രണ്ട് ദിവസം, ഒന്ന് രണ്ട് ദിവസം വേടൻ അവിടെ ഉണ്ടായിരുന്നു. വേടൻ അത് കഴിഞ്ഞ് തിരിച്ചു പോയി. തിരിച്ചു പോകുന്ന പോക്കിൽ ഈ സന്യാസിയെ കാണുകയും ചെയ്തു. ഈ സന്യാസി നോക്കിയപ്പോൾ വേടൻ്റെ കയ്യിൽ വലിയൊരു കുട്ടയിൽ ധാരാളം പക്ഷികളുടെ ഡെഡ് ബോഡി. ഈ സന്യാസിക്ക് അത്ഭുതം തോന്നി. താൻ ഈ പക്ഷികളോട് പറഞ്ഞതാണല്ലോ വേടൻ വരുന്നുണ്ടെന്ന്. എങ്ങനെയാ ഇത്രയും അധികം പക്ഷികളുടെ ഡെഡ് ബോഡി, അല്ലെങ്കിൽ പക്ഷികളെ അമ്പെയ്യാൻ ഇയാൾക്ക് സാധിച്ചത്? ഇയാൾ തിരിച്ചു ചെന്ന് പക്ഷികളോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ വേടൻ വരുന്നുണ്ടെന്ന്, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടില്ല? അപ്പോ പക്ഷികൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് പറഞ്ഞതാണ് വേടൻ വരുന്നുണ്ടെന്ന്, ഞങ്ങളത് എല്ലാവരെയും അറിയിച്ചു, ഞങ്ങളെല്ലാവരെയും അറിയിച്ചു, ഇൻഫർമേഷൻ കൊടുത്തു, പക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ, നിങ്ങൾക്ക് ഓടി രക്ഷപ്പെടായിരുന്നില്ലേ? അപ്പൊ പക്ഷികൾ പറഞ്ഞു, അങ്ങ് അത് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങ് വേടൻ വരുന്നുണ്ടെന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ വേടൻ വരുന്നുണ്ടെന്ന് എല്ലാവരെയും അറിയിച്ചു. ഇവിടെ ഈ ചെറിയ കഥയിൽ നിന്ന് ഞാനും നിങ്ങളും നമ്മളും മനസ്സിലാക്കാനുള്ള വലിയൊരു കാര്യമാണ്, വെറും കഥയാണത്, ഇത് സംഭവിച്ചതൊന്നുമല്ല. ആ കഥയിൽ സന്യാസി പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാവരും പങ്കുവച്ചു. ഇൻഫർമേഷൻ പങ്കുവയ്ക്കലാണ് ഇപ്പോഴും
നമ്മുടെ പുരാണം വായിക്കുമ്പോഴും മഹാഭാരതവും രാമായണം വായിക്കുമ്പോഴും നടക്കുന്നത്. അത് ചിന്തിച്ച് ആ ഇൻഫർമേഷനെ നോളജാക്കി വിശദമാക്കി ആ പക്ഷികൾ ആ പ്രദേശത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷിയെ പോലും കൊല്ലാൻ ഈ വേടന് സാധിക്കുമായിരുന്നില്ല. നിർഭാഗ്യവശാൽ ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്തു, അതിനപ്പുറം അവർ ചിന്തിച്ചില്ല, അത് ജീവിതത്തിൽ പ്രയോഗിച്ചു ഇല്ല. അതുകൊണ്ട് അനേകം പക്ഷികൾ മരിച്ചു. ഈ ഒരു കഥ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. പുരാണങ്ങൾ കേൾക്കുമ്പോഴും ഇതിഹാസങ്ങൾ കേൾക്കുമ്പോഴും സാധിക്കുന്നിടത്തോളം വേദം പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെടുക്കാനുണ്ട്, ആര് വിമർശിക്കുമ്പോഴും ആര് പുച്ഛിക്കുമ്പോഴും ആരെതിർക്കുമ്പോഴും ആരെല്ലാം നിങ്ങൾക്കെതിരെയോ മറ്റാർക്കെങ്കിലും എതിരെയോ നിങ്ങളോട് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കുകയോ ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്തെങ്കിലും ഉണ്ടാവും, അതെടുക്കണം. അതെടുക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കാൻ അങ്ങനെ എടുക്കുന്നതിലൂടെ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ എല്ലാ വർഷവും ഒരേ അമ്പലത്തിൽ ഭാഗവത വായന, കർക്കിടമാസത്തിൽ രാമായണ വായനയൊക്കെ. അത് ഒരിക്കൽ ചെയ്താൽ പോരെ, പോരാ, ഒന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൊടുക്കണം, അതിനെ നോളജാക്കി നിങ്ങൾ മാറ്റണം, അതിനെ വിശദമാക്കി നിങ്ങൾ മാറ്റണം, അതിനെ ആക്ഷനാക്കിയിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റണം. ആ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത് വരെ ഇത് തുടരണം. അല്ലെങ്കിൽ ഇത് വായിക്കുന്നവരും ഈ വായന സംഘടിപ്പിക്കുന്നവരും നിങ്ങൾ കേൾക്കുന്നവരും നിങ്ങൾ എല്ലാം വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പൊ ഈ ഭാഗവതം വായിക്കുന്നത് കൊണ്ടോ ഇതുകൊണ്ടോ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഇത് കേട്ടാലൊന്ന് നിങ്ങൾ ഒരാളും സ്വർഗത്തിലേക്ക് പോവില്ല, ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് സ്വർഗം ഉണ്ടാവുന്നത്? ബാഡ് മൈൻഡിനെ ഗുഡ് മൈൻഡ് ആക്കിയാൽ ദുർമനസ് സന്മനസ്സാവും. അപ്പൊ ദുഷ്ചിന്തകൾ സത്ചിന്തകളാകും. അപ്പൊ ദുഷ്കർമ്മങ്ങള് സത്കർമ്മങ്ങളാകും. ദുഷ്കർമ്മങ്ങൾ സത്കർമ്മങ്ങളാവുന്നതിനെയാണ് പാപകർമ്മം പുണ്യകർമ്മമാവുന്ന് പറയുന്നത്. ആക്ഷൻ മാത്രമാണ്, അപ്പൊ പാപം പുണ്യമാവും. റിസൾട്ട് ഓഫ് ദ ആക്ഷൻ ഈസ് നോൺ ആസ് നെഗറ്റീവ് ആണെങ്കിൽ പാപവും പോസിറ്റീവ് ആണെങ്കിൽ പുണ്യവും. അതിൻ്റെ റിവാർഡാണ് സ്വർഗവും അല്ലെങ്കിൽ നരകവും. അപ്പോ ദുഷ്കർമ്മങ്ങൾ അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ പാപത്തെയും നരകത്തെയും തരുന്നു. സത്കർമ്മങ്ങൾ അഥവാ പുണ്യകർമ്മങ്ങൾ പുണ്യത്തെയും സ്വർഗത്തെയും തരുന്നു. മറക്കരുത് ഇതിന് വേണ്ടി. അപ്പൊ ഇൻഫർമേഷനെ നോളജും, നോളജിനെ എക്സ്പീരിയൻസും, നോളജിനെ വിസ്ഡവും, വിസ്ഡത്തെ എക്സ്പീരിയൻസും ആക്കി മാറ്റാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി ആവട്ടെ പൈതൃകം പഠിക്കുന്നത്. പ്രണാമം, നമസ്കാരം.